ബാക്കി പ്രഷർ കുറയും. മുടക്കണ കാശിന് മുതലാണ്. വേറെ അഭിപ്രായം കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ഇന്ദ്രനസിന്റെ ഒരു കഥയാണ് സെക്യൂരിറ്റി. ഫാമിലി ഒറ്റ കട ഫാമിലി ഒറ്റ കട അങ്ങനെ ഒരു പടത്തിന്റെയും തട്ടിക്കൂട്ടല്ലേ. ഒരു ഫ്ലാറ്റിന്റെ ചെറിയൊരു കഥ. നിരാശയൊന്നുമില്ല. വേറെ അഭിപ്രായം ആവറേജ് ആയിരുന്നു, കുഴപ്പമില്ല. സാധാരണ ജനങ്ങളുടെ ഒരു വിഷയങ്ങളെ ഓർത്തണക്കിയിട്ടുള്ള ഒരു ഫിലിമാണ് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, സാധാരണ നമ്മുടെ ഫാമിലിയായിട്ട് കാണാൻ കഴിയുന്ന ഒരു ഫിലിമാണ്. തട്ടിക്കൂട്ടുന്നല്ല ഇത്. നിലവിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ സാധാരണ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു ഫിലിമാണ് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല. ഇന്ദ്രൻസിൻ്റെ ഉള്ള പിന്നെ സിദിൻ പൂജപ്പുര ആ ഒരു ക്യാരക്ടർ അതും കുഴപ്പമില്ല. കുഴപ്പമില്ല, ഫാമിലിയായിട്ട് കാണാൻ കൊള്ളാം. ആ ചെറിയൊരു അതായത് ആ ഫസ്റ്റ് ഹാഫിൽ ഒരു ചെറിയ അതായത് നമ്മുടെ ഈ ഫിലിമിനൊരു മെസ്സേജ് ഉണ്ട്. അതായത് ലാസ്റ്റ് ഒരു കൊതു വന്നിരുന്നിട്ട് അതായത് നമ്മുടെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തേടി വരും. അതാണ് ഈ ഫിലിമിലുള്ളൊരു ഇതിവൃത്തം ഉള്ളത്. അത് കണ്ടിട്ട് എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. ബാക്കി പ്രഷർ കുറയട്ടെ. നല്ല പടം, ഇഷ്ടപ്പെടും നമുക്ക്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല പടം. ഇന്ദ്രൻസിൻ്റെ നല്ല അഭിനയം. യുവാക്കൾക്കൊക്കെ കണ്ടിരിക്കേണ്ട പടം. ആ യുവാക്കൾക്ക് ഉള്ളൊരു ഈ ആത്മഹത്യ പ്രവണതയുള്ളവർക്കൊക്കെ കാണാൻ പറ്റും. നല്ല പടം അല്ല അതുകൊണ്ടല്ല. അതെ അതെ, മെസ്സേജ് കണ്ടിട്ട് അതെ ഫാമിലി കാണാൻ പറ്റും. ഒരു നല്ല നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു പടം. നല്ല നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. തീർച്ചയായും തീർച്ചയായും കഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. വലിയ ലാഗൊന്നും ഇല്ലാതെ എടുത്തിട്ടുമുണ്ട്. നല്ലൊരു ഫണ്ണി മൊമെൻറ്റിലൂടെ പോകുന്നൊരു പടം. തിരക്കേടില്ല, ഭയങ്കര മെച്ചമൊന്നല്ലെങ്കിലും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും തീർച്ചയായും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം തന്നെയാണ്. ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് നിരാശയായിട്ടൊന്നും തോന്നിയില്ല. മുടക്കണ കാശിന് മുതലാണ്.